ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് എൻഡ് സ്റ്റേജ് യാത്രകളുടെ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസുകളിലൊന്നായിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആക്ച്വലി എവിടെയാണെന്നല്ലേ, നമ്മൾ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് രാമേശ്വരത്ത് നിന്ന് നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സൺറൈസ് കാണാനുള്ളൊരു ഐഡിയയിലുള്ള യാത്രയാണ് കേട്ടോ. രണ്ട് സൈഡിലും കടലാണ്, കടലിൻ്റെ നടുക്കൂടെയുള്ള റോഡാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഗിംബൽ തന്നെ കിടന്ന് ആടുന്നു. രണ്ട് സൈഡിൽ നിന്നും കാറ്റടിച്ചിട്ട് ഗിംബൽ കിടന്ന് നല്ലപോലെ ആ റോഡിൻ്റെ വിഷ്വൽസ് ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ രാവിലെ 6 മണി തൊട്ടേ എൻട്രി ഉള്ളൂ. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എൻട്രി ക്ലോസ് ചെയ്യും. ഈ റോഡിൻ്റെ എൻട്രി ക്ലോസ് ചെയ്യാം കേട്ടോ. രാമേശ്വരത്ത് നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ എൻട്രി ക്ലോസ് ചെയ്യും വൈകുന്നേരം 5 മണിയാകുമ്പം. രാവിലെ 6 മണിക്ക് ഓപ്പൺ ചെയ്യും. 6:30 സൺസെറ്റ് വരുന്നത്. 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തണം. പക്ഷേ നല്ല റോഡാണ്, ഒരു കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷേ ആകെ വരുന്നൊരു ഡിസ്റ്റർബൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ പ്രാണികൾ വന്നിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പ്രാണികൾ വന്ന് അടിക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കടലാണ്. കുറച്ച് കരഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാനുള്ളൊരു ഐഡിയയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു നമുക്ക് ആ ഒരു എന്താ പറയുക, വിദൂരതയിലെ ഒരു ചോപ്പൻ ചക്രവാളം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സൺറൈസ് എന്തായാലും കാണുമെന്നുള്ളൊരു ഐഡിയയിലുള്ളൊരു പോക്കാണ് കേട്ടോ. ഈ മഴ ഒരു കോള് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള അറിയത്തില്ല. നമ്മൾ നേരെ ഇതാ ലൈറ്റ് ഹൗസിൻ്റെ വിഷ്വൽസൊക്കെ കാണുന്നുണ്ട്. ലൈറ്റ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു വെട്ടം അടിക്കുന്നതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീരാമൻ വന്ന് ശ്രീരാമ സേതു കെട്ടിയ സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട്, ലങ്ക, രാവണൻ്റെ ലങ്കയിലേക്ക് പോകാനായിട്ട് രാമസേതു കെട്ടിയ സ്ഥലമാണെന്ന് പറയുന്നത്. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളെന്തായാലും സൺറൈസ് കാണാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് വിഷ്വൽസൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീലങ്കയുടെ ഒരു മുനമ്പ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് റോഡ് നല്ല റോഡാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കടലൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻ്റായിട്ടുള്ള ആംബിയൻസൊക്കെ തരുന്ന ഒരു ലൊക്കേഷനാണ്. ഈ സൈഡിൽ മൊത്തം കടലാണ്. നോക്കി നമ്മൾ ഏകദേശം നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്താറായി. ലൈറ്റ് ഹൗസിൻ്റെ അവിടുന്ന് പിന്നെയും മുന്നിലേക്ക് പോയിട്ട് വേണം ഈ ധനുഷ്കോടിയിലെ എൻഡ് വരുന്നത്. അതായത് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു മുനമ്പാണ്. ആ മുനമ്പിൽ നിന്നുകൊണ്ട് സൂര്യ, അതായത് ഒരു എൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെയുള്ളൊരു മുനമ്പാണ്. ആ എൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ സൂര്യോദയം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബ് തരുന്ന ഒരു അടിപൊളിയൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എത്താറായി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനുഷ്കോടി ഇരിക്കുന്ന ഈ ഒരു പ്രദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വലിയൊരു നഗരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നഗരം ഒരു പ്രളയത്തിൽ നശിച്ചു പോയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ കടൽക്ഷോഭത്തിൽ നശിച്ചു പോയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അന്നൊന്നും രാമേശ്വരമൊന്നും ഇത്രയും വലിയൊരു ഹൈടെക് സിറ്റി ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സിറ്റി ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ഹോൾട്ട് മാത്രമായിരുന്നു. ധനുഷ്കോടി ആയിരുന്നു ഏറ്റവും ഇതായിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. ഒരുപാട് കപ്പലുകളും വള്ളങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈറ്റ്, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്, ഈ ഒരു സൺറൈസിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും അക്ഷമേരായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു
ഫാൻറ്റാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് ഈ കടലിൻ്റെ ഒരു അലതല്ലലും. രണ്ട് സൈഡിൽ ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രവും ഒരു സൈഡിൽ അറബിക്കടലും, ഈ രണ്ടും കൂടി കൂടിച്ചേരുന്ന ഈ ലൊക്കേഷനിലാണ് നമ്മൾ ഇപ്പോൾ സൂര്യ ഉദയം കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ രണ്ട് സീ ആണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സൂര്യൻ ഇതിങ്ങനെ ഒതിച്ച് വരുന്നുണ്ട് കേട്ടോ. അതായത് രണ്ട് സൈഡിലും രണ്ട് രീതിയിലുള്ള തിരമാലകളും അതേപോലെ തന്നെ രണ്ട് കളറിലുള്ള വെള്ളമായിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് കടലിനും രണ്ട് സാച്ചുറേഷൻ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കടലും കൂടെ ഒരുമിച്ച് മിക്സ് ആവത്തില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് നോക്കി, ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു സീനറി. രാമേശ്വരം വന്ന് ധനുഷ്കോടിയിൽ വന്ന് ഇന്ത്യയുടെ ഒരു മുനമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഈ സൂര്യോദയം കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വ്യൂ ആണ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, രാവിലെ 6 മണിക്ക് നമുക്ക് അവിടെ നിന്ന് എൻട്രി കിട്ടും. കറക്റ്റ് രാവിലെ 6 മണിക്ക് തന്നെ നമ്മളത് കയറാൻ നോക്കുക. കയറി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൺറൈസ് വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ധനുഷ്കോടിക്ക്. നമുക്ക് ഇന്ത്യയിൽ രണ്ട് സ്ഥലത്ത് നിന്ന് മാത്രമാണ് സൂര്യ ഉദയവും സൂര്യ അസ്തമയവും ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. ഒന്ന് കന്യാകുമാരിയും ഒന്ന് ധനുഷ്കോടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരുന്നത് നല്ല എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഒരു തീഗോളം ഇങ്ങനെ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഒരു അടിപൊളി വ്യൂ ആണ്. ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സൂര്യോദയ കാഴ്ചയാണ്, സൺറൈസ് സീനാണ്. നമ്മളിപ്പോൾ കന്യാകുമാരിയിലൊക്കെ പോകുന്നത് പോലെ തന്നെ ധനുഷ്കോടിയിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കിലോമീറ്ററുകളോളം നമ്മൾ കടലിൻ്റെ രണ്ട് സൈഡിലും കടലിൻ്റെ നടുക്കൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ധനുഷ്കോടിയിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ കാഴ്ചകളുണ്ട്, തിരിച്ച് പോകുന്ന വഴിക്ക് കാണാൻ കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൺറൈസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എക്സ്ക്ലൂസീവായിട്ട് ഇത് മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. സൂര്യനെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ കുറച്ച് മേളിലേക്ക് കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് പേര് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് ക്രോസ് ചെയ്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാമാണ് ഇവിടെ വന്ന് ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടോ. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് റൈഡേഴ്സൊക്കെ വരുന്നുണ്ട്. റൈഡേഴ്സിനൊക്കെ പറ്റിയൊരു എന്താ റൈഡേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡ്രൈവാണ്. നമ്മളെ മലയും കുന്നൊക്കെ ഓടിക്കുന്നത് പോലെ തന്നെ കടലിൻ്റെ നടുക്കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇത്രയും ചെറിയ വലിയ റോഡൊന്നുമല്ല, ചെറിയ റോഡായിരുന്നു ഇവിടെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പ്രാണികളുണ്ടാവും, അത് വന്നിങ്ങനെ മുഖത്തടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് ഹെൽമെറ്റ് ക്ലോസ്ഡ് ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്ത് നല്ല സേഫായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു അപകടവും വരത്തില്ല. ഇവിടുന്ന് വെറും 24 കിലോമീറ്ററേ ഉള്ളൂ കേസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള റോഡ് മീൻസോ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം എന്താ പറയുക, ഒരു മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ശ്രീലങ്ക. അപ്പോൾ നമുക്ക് ക്ലിയർ പിക്ചർ അല്ലെങ്കിൽ ക്ലിയർ ഇതുള്ള സ്കൈയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സൺറൈസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ്. രാമേശ്വരത്തേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ വ്യൂ കിട്ടിയ കേട്ടോ. രണ്ട് സൈഡിലും കടലും നടുക്കൂടെ
റോഡുമുള്ള ആ ഒരു ക്ലിയർ വ്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് രാവിലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ വീഡിയോ, ഇങ്ങനെ രണ്ട് സൈഡിലും കടലുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പം അതിൻ്റെ ഒരു ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ മത്സ്യത്തൊഴിലാളികൾ നിന്ന് വല വലിച്ച് കയറ്റുന്നുണ്ട്, പോകുന്ന ആൾക്കാരും കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ഇറങ്ങി അവിടുത്തെ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് ആ വല വലിച്ചുകൊണ്ടിരുന്നതിൻ്റെ സൈഡിലെ ബീച്ചിലിറങ്ങി കുറച്ച് നേരം കടലിൻ്റെ ആ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച്. ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ള കേസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒറ്റ കുഞ്ഞുമില്ല, നമ്മൾ മാത്രമുള്ള ഒരു ബീച്ച്. ഓക്കെ, നമുക്ക് ഇതേപോലെയുള്ള കുറേ സ്പോട്ടുകളിൽ രാവിലെ പോകുന്നുള്ള ഒരു പതിവുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ബീച്ചുകളിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ ആരും കട്ട ആംബിയൻസ് ആണെന്ന് പറഞ്ഞാൽ കട്ട ആംബിയൻസ് ആണ്, ആരും ഇല്ലാതെ നമ്മൾ മാത്രം ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക.